പലരും ആ വണ്ടിയുടേതാണോ എന്ന് സംശയമുണ്ടാവുന്നു അല്ലേ? ട്രക്കിനരികിൽ എത്തിയോ? ട്രക്കിനരികിലേക്ക് എത്തിയെന്ന് സൂചിപ്പിക്കുന്നതാണ് ട്രക്കിലുണ്ടായിരുന്ന ഈ 300 തടിക്കഷ്ണങ്ങൾ ബന്ധിപ്പിച്ചിരുന്ന കയറിൻ്റെ സാന്നിധ്യം. ഇന്ന് കിട്ടിയ സാധനങ്ങളിൽ മറ്റ് ലോഹഭാഗങ്ങളൊന്നും ഈ അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ട്രക്കിൻ്റെതാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇൻക്ലൂഡിംഗ് അവസാനം കിട്ടിയ പലചക്രമടക്കം, അത് ഗിയർ ബോക്സിലുള്ള സാധനം, അധ്യക്ഷ അത് ബുള്ളറ്റ് ടാങ്കറിൻ്റേതുമാകാം. അതിൽ ഈ കയർ 4 ഇടത്തായി കിടക്കുന്നത് കണ്ടു എന്നാണ് ഈശ്വർ മാൽപ്പയ ഒടുവിലായി പറഞ്ഞിരിക്കുന്നത്. അതൊരു സൂചനയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം 3 റോപ്പുകൾ എടുത്തു, വീണ്ടും റോപ്പുകൾ താഴേക്ക് മണ്ണിനടിയിലേക്ക് കിടക്കുന്നത് കണ്ടു. അവിടെ നിന്ന് കൃത്യമായി അത് അടയാളപ്പെടുത്തി, ആ ഭാഗം അടയാളപ്പെടുത്തി, പിന്നെ ഒരു 10 അടിയുടെ വ്യത്യാസം എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ വാഹനത്തിൻ്റെ നീളം, അത് നമ്മൾ കണക്കാക്കിയതനുസരിച്ച് അത് 10 അടിയാണ്. അപ്പോൾ ആ രീതിയിൽ വാഹനത്തിൻ്റെ നീളത്തിലുള്ള ഒരു വസ്തു അല്ലെങ്കിൽ അതിൽ കയർ പതിഞ്ഞു കിടക്കുന്ന മണ്ണ് മൂടിയ എന്തോ അവിടെയുണ്ട്. അത് 2 സാധ്യതകളാണുള്ളത്. ഒരു ബുള്ളറ്റ് ടാങ്കറും പതിച്ചിട്ടുണ്ട്, അതിൻ്റെ ലോഹഭാഗങ്ങൾ ഇളകി വീണത് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അത് കയറുണ്ടാവാൻ സാധ്യതയില്ല. അതെ, കയർ കിടക്കുന്നത്, കയർ ചുറ്റിക്കിടക്കുന്നത് ഒരു മരത്തിലാണ്. അപ്പോൾ ഈ മരത്തിനടിയിൽ മണ്ണ് അടിഞ്ഞുകൂടിയിരിക്കുന്നു, ഒപ്പം ആ വശങ്ങളിലൊക്കെ പാറകൾ കിടക്കുന്നു. അടിത്തട്ട് നന്നായി തെളിഞ്ഞു കാണാം, എന്നാൽ ട്രക്കിൻ്റെ ഭാഗങ്ങളൊന്നും പുറത്തേക്ക് തള്ളി നിൽക്കുകയോ കാണാൻ സാധിക്കുന്ന തരത്തിലോ ഇല്ല. അതുകൊണ്ട് ട്രക്കുണ്ട് എന്ന് ട്രക്ക് കണ്ടിട്ട് പറയാൻ മാൽപ്പയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇന്ന് രാവിലെ 6:10 മുതൽ വൈകുന്നേരം വരെ മാൽപ്പയ നടത്തിയ തെരച്ചിലിൽ ട്രക്കിലേക്ക്, ട്രക്കിൽ സ്പർശിക്കുന്നതിനോ അല്ലെങ്കിൽ ട്രക്ക് പുറത്തേക്ക്, ഏതെങ്കിലും ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാനോ മാൽപ്പയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് മാൽപ്പയ പറയുന്നത് മണ്ണിൻ്റെ സാന്നിധ്യമാണ്. മണ്ണ് മൂടി കിടക്കുന്നുണ്ട്, അതിന് പുറത്തുകൂടിയാണ് ഈ കയറിൻ്റെ ഒരു ഭാഗം നേവിയുടെ ഡൈവേഴ്സും ഒപ്പം മാൽപ്പയും കണ്ടിട്ടുള്ളത്. ഈ വ്യത്യാസത്തിൽ കയർ കിടക്കുന്നു എന്ന് പറയുന്നത്, നമുക്ക് ആ ചിത്രം കൂടി നമുക്ക്, എനിക്ക് തോന്നുന്നു, നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാമെന്ന്. ആ ട്രക്കിൻ്റെ, അതായത് ആ ട്രക്കിൽ ഈ ഫുൾ ലോഡാണ്, ഈ അത്രയും കട്ടൺസ് അടുക്കി വെക്കുമ്പോഴേക്കും പലയിടങ്ങളിലായി ക്രോസ് ചെയ്ത് ഈ കയർ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അത് 2-3 ലെയർ ഇട്ടൊക്കെയാണ്. അതുപോലെ ലെയറാക്കിയിട്ടുള്ള ഒരു ഭാഗത്തിൽ നിന്ന് ഉള്ള പീസായിരിക്കാം ഇന്ന് കിട്ടിയത്, ഒരു കെട്ടിൻ്റെ ഭാഗമായിരിക്കാം. അത്രയും കയറാണ്, അത് നീളം കണ്ടു കഴിഞ്ഞാൽ അത്രയും ഭാഗമാണ് കയർ കിട്ടിയിരിക്കുന്നത്. അതുപോലെ 4 ഇടങ്ങളിലായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽ 3 ഇടങ്ങളിൽ കാണാൻ കഴിഞ്ഞുവെന്ന് മാൽപ്പയ പറയുന്നുണ്ട്. അതായത് മണ്ണിന് പുറത്തുകൂടി 3 ഇടങ്ങളിൽ കാണാൻ കഴിഞ്ഞുവെന്ന്. അപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് തെറിച്ചുപോയ തടിക്കഷ്ണങ്ങൾ, PA1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള തടിക്കഷ്ണങ്ങൾ നദിയുടെ ഓരത്ത് അല്ലെങ്കിൽ നദി 8 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ കിടക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടെത്തിയത്. തടിക്കഷ്ണങ്ങൾ സ്ഥിരീകരിക്കുന്നു, അതോടൊപ്പം ഡീസലിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആ പുഴയോരത്ത് ചേർന്നുള്ള ഭാഗത്ത് എവിടെയോ ആ ട്രക്ക് കിടക്കുന്നുണ്ടാകാനുള്ള സാധ്യത കൂടി വരികയാണ് എന്നുള്ളതാണ് ഇന്നത്തെ തെരച്ചിലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഈ കയറിൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. 25 അടി താഴെ മണ്ണിനടിയിൽ ട്രക്കുണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയ പറയുന്നത്. പക്ഷേ ഈ മണ്ണ് നീക്കിയാലേ നമുക്കത് പറയാൻ കഴിയുകയുള്ളൂ. ട്രക്കിൻ്റെ ഒരു ഭാഗവും കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുക, ഈ മരങ്ങൾ ഉയർത്തി മാറ്റുക. ആദ്യം ആ മരം കിടക്കുന്നത്, 2 വലിയ ആൽമരങ്ങൾ ഉണ്ടായിരുന്നു, അതാണ് ഒന്നാണ് അപ്പുറത്ത് കിടക്കുന്നത്. ഇവിടെ ഈ മലയിൽ നിന്ന് വന്ന മരങ്ങൾ വീണ് കിടപ്പുണ്ട്. അപ്പോൾ ആ മരങ്ങൾ മാറ്റിയാലേ ഇതിനടുത്തേക്ക് ചെന്ന് ട്രക്കാണോ, ലോഹഭാഗമാണോ, ഒരു വാഹനമാണോ എന്ന് പോലും അറിയണമെങ്കിൽ അതിനടുത്തേക്ക് ചെല്ലണം. അടുത്തേക്ക് ചെല്ലാൻ പറ്റിയിട്ടില്ല. ഈ കയർ കിടക്കുന്നത് കണ്ടു, കയർ കട്ട് ചെയ്ത് ഈ നേവിയുടെ ഡൈവേഴ്സ് മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. എന്തായാലും ഇന്ന് ഈ ഗംഗാവലി നദിയിൽ നടത്തിയ തെരച്ചിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അത് അർജുൻ്റെ കുടുംബവും പറയുന്നുണ്ട്. നമുക്കൊരു പ്രതീക്ഷ തോന്നുന്നു, ട്രക്കിനടുത്തേക്ക് എത്തി എന്നൊരു പ്രതീക്ഷ തോന്നുന്നു. കാരണം ആ മരങ്ങൾ കെട്ടിവെച്ചിരുന്ന കയറാണെന്ന് മനാഫുദനെ സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റ് സാധനങ്ങളൊന്നും വാഹനത്തിൻ്റെതല്ല. ഇന്നലെ കിട്ടിയ ഹൈഡ്രോളിക് ജാക്കി വാഹനത്തിൽ നിന്ന് തെറിച്ച് വീണതാകാം. അപ്പോൾ ആ 2 കാര്യങ്ങളിൽ ഉറപ്പിച്ചിട്ടുണ്ട്, ജാക്കി, ഒപ്പം തന്നെ ഈ കയർ. ഇത് രണ്ടുമാണ് വാഹനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഈ സ്ക്രൂ കണ്ടെത്തിയതൊന്നും ഈ വാഹനത്തിൻ്റെതല്ല എന്നുള്ളത് അപ്പോൾ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. പിന്നെ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഒരു ലോഹഭാഗം, അതാണ് ഒരു വെയിറ്റുള്ള ഒരു ഭാഗമായി ഇന്ന് കിട്ടിയത്. പക്ഷേ അത് ഈ വാഹനത്തിൻ്റെതല്ല, ബുള്ളറ്റ് ടാങ്കറിൻ്റെതാണ്. എനിക്കിതിൽ മറ്റൊരു കാര്യം കൂടി പങ്കുവയ്ക്കാനുണ്ട്. അതായത് ഈ ബുള്ളറ്റ് ടാങ്കറിന് എന്താണ് സംഭവിച്ചത് എന്നതിലേക്ക് കൂടി ഒരു വ്യക്തത വരും ഈ പരിശോധന പൂർത്തിയാകുമ്പോൾ. ആ ബുള്ളറ്റ് ടാങ്കറിൻ്റെ ഭാഗങ്ങളാണ് ഇതിൽ വീണ് കിടക്കുന്നത് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഓരോ ഭാഗമായിട്ടാണ് അതിൽ നിന്ന് കിട്ടുന്നത്. മെറ്റാലിക് പാർട്സ് ഉണ്ട്, അതിൻ്റെ വശങ്ങളിലുള്ള ഭാഗങ്ങളുണ്ട്. വലിയൊരു ശബ്ദം കേട്ടു എന്നൊക്കെയാണ് പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ഈ ബുള്ളറ്റ് ടാങ്കറിന് ഈ മണ്ണിടിച്ചിലുണ്ടായ വേളയിൽ എന്താണ് സംഭവിച്ചത് എന്നതിലേക്ക് കൂടി ഒരു വ്യക്തത ഈ പരിശോധന കഴിയുമ്പോൾ പൂർത്തിയാക്കാൻ കഴിയും. പിന്നെ ഇതിൽ കിട്ടിയിട്ടിരിക്കുന്ന ഗിയർ ബോക്സിലെ പൽചക്രം, അതിൻ്റെ സീരിയൽ നമ്പർ നോക്കിയാൽ അത് ഏത് വാഹനത്തിൻ്റെതാണെന്നറിയാം. അത് ഭാരത് ബെൻസുമായി ബന്ധപ്പെട്ട് അക്കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാണ് മുബീൻ പറഞ്ഞത്. മുബീനും മനാഫും അവിടെയുണ്ട്. അപ്പോൾ അത് ഈ വാഹനത്തിൻ്റെതാണോ എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ഇതിൻ്റെ ക്യാബിൻ ഭാഗം തകർന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ കഴിയുകയുള്ളൂ. നിലവിൽ അർജുൻ്റെ വാഹനത്തിൻ്റെ ഒരു ഭാഗവും വിഘടിച്ച് വന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ സ്ക്രൂ കിട്ടിയതിന് ഒരു 50 മീറ്റർ അകലെയാണ് ഇന്ധന സാന്നിധ്യം കണ്ടിരിക്കുന്നത്. എന്നാൽ അതൊരു പ്രകടമായ രീതിയിലുള്ളൊരു സാന്നിധ്യമായി മാറിയിട്ടുമില്ല. ഇനിയിപ്പോൾ ഈ പുഴയിൽ അടിഞ്ഞു കിടക്കുന്ന മണ്ണ്, മരങ്ങൾ, അതൊക്കെ മാറ്റണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡ്രഡ്ജർ എത്തിക്കുന്നതിനെ
കുറിച്ചുള്ള ആശയക്കുഴപ്പമാണ്. ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് തൃശ്ശൂരിൽ നിന്ന് ജില്ലാ കളക്ടർ കൃത്യമായി അറിയിച്ചു, ഉത്തരകന്നഡ ജില്ലാ കളക്ടറെ അറിയിച്ചതാണ്. 5-ാം തീയതി, ഈ മാസം 5-ാം തീയതി ഒരു റിപ്പോർട്ടായി തന്നെ സബ്മിറ്റ് ചെയ്തതാണ് അവിടെ നിന്നുള്ള ഡ്രഡ്ജർ. അത് മണ്ണും ചെളിയും ഒക്കെ നീക്കുന്നതിന്, വയലിൽ ഈ പോള നീക്കുന്നതിന് അതിനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രഡ്ജറാണ്. അത് ഈ ഗംഗാവലി നദിയിൽ ഇറക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് അറിയിച്ചതാണ്. പക്ഷേ ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ മനാഫ് പറയുന്നത് ഈ ഡ്രഡ്ജർ ഇവിടെ കൊണ്ടുവന്നാൽ ഉപയോഗിക്കാൻ പറ്റും, ആ രീതിയിലാണ് ഡ്രഡ്ജറിൻ്റെ അത് നിയന്ത്രിക്കുന്നയാൾ പറഞ്ഞതെന്നാണ് മനാഫ് പറയുന്നത്. പക്ഷേ ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും മന്ത്രി പി എം മുഹമ്മദ് റിയാസും അടക്കമുള്ളവർ നമ്മളോട് തന്നെ റിപ്പോർട്ടറിലൂടെ തന്നെ വ്യക്തമാക്കിയത് ആ ഡ്രഡ്ജർ കൊണ്ട് കാര്യമില്ല, കുറച്ചുകൂടി കപ്പാസിറ്റിയുള്ള ഡ്രഡ്ജർ കൊണ്ടുവരണമെന്നാണ്. അങ്ങനെയുള്ള ഡ്രഡ്ജർ അത് ഗോവയിൽ നിന്ന് എത്തിക്കാൻ തിങ്കളാഴ്ചയാകും. അപ്പോൾ നാളെ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ചുള്ള അവധിയാണ്, അതുകൊണ്ട് നാളെ തെരച്ചിലില്ല, മറ്റന്നാൾ തെരച്ചിൽ നടത്തും. മറ്റന്നാൾ നടത്തുന്ന തെരച്ചിലിൽ ഈ ഡൈവിങ്ങിലൂടെ ഈ കയർ കെട്ടിയിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി പോകാൻ കഴിയും, കുറച്ചുകൂടി മാനുവലായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അതോടൊപ്പം ക്രെയിൻ എത്തിക്കുമോ, ഈ മരങ്ങൾ എടുത്ത് മാറ്റുമോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ ക്രെയിൻ കൊണ്ടുവന്ന് അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുമോ എന്നുള്ളത് വ്യക്തമല്ല. ആ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള സയൻസ് അവിടെ നിന്ന് കിട്ടും. ഇപ്പോൾ നേവിയുടെ പരിശോധന, നേവിക്ക് ഫസ്റ്റ് ഈ സൈഡ് സ്കാൻ സോണാർ പരിശോധനയിൽ കിട്ടിയ കോൺടാക്ട് പോയിന്റിൽ തന്നെയാണ് ഇപ്പോഴും അവർക്ക് സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. മിനിഞ്ഞാന്നും അവർ പരിശോധന നടത്തി, അപ്പോൾ അവിടെ തന്നെ അവർക്ക് സ്ട്രോങ് സിഗ്നൽസ് കിട്ടുകയാണ്, അവിടെ നിന്നാണ് ഈ കയർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ട്രക്ക് അവിടെയുണ്ട് എന്നുള്ളതാണ് നേവിയെ നൽകുന്ന സൂചന. അപ്പോൾ രണ്ട് രീതിയിൽ, ഈശ്വർ മാൽപ്പയുടെ അടിത്തട്ടിലിറങ്ങിയുള്ള പരിശോധനയിലും നേവിയുടെ പരിശോധനയിലും സോണാർ പരിശോധനയിലും എല്ലാം ഒരേ സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അത് നടുവിലെ മൺകൂന നിൽക്കുന്ന ഭാഗത്തല്ല, അതിനിപ്പുറത്തേക്ക് മാറി കരയിൽ നിന്ന് ഒരു ഏകദേശം 50 അടി മാറിക്കിടക്കുന്ന ഒരു ഭാഗത്ത്, അവിടെ ഒരു 25-അടി താഴ്ചയിൽ ട്രക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന ഒരു അനുമാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് ട്രക്ക് നമ്മൾ കണ്ടിട്ടില്ല, മാൽപ്പയെ കണ്ടിട്ടില്ല, മാൽപ്പയ ട്രക്കിനടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത അത് കൂടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ തെരച്ചിൽ കഴിയുമ്പോൾ മനസ്സിലാകുന്നത്. Meet the editors.